ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ പണം മുടക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് എന്നത് അല്പം സങ്കീർണമായ ഒരു ബിസിനസ്സാണ്. ഡേ ട്രേഡിംഗ്, സ്വിംഗ് ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ് എന്നിങ്ങനെയുള്ള വിവിധ രീതികളിലാണ് ഓരോ നിക്ഷേപകരും ഓഹരി വിപണിയെ സമീപിക്കുന്നത്. സാമ്പത്തിക ലക്ഷ്യങ്ങളും ആദായം ലഭിക്കുന്നതിനായി പ്രതീക്ഷിക്കുന്ന കാലയളവുമൊക്കെ അടിസ്ഥാനമാക്കി ഓരോ നിക്ഷേപകരും അവരവരുടേതായ വിശ്വാസ പ്രമാണങ്ങളും സമീപന രീതിയുമൊക്കെ വിപണിയിൽ പ്രയോഗിക്കാറുണ്ട്. അതിനാൽ ദീർഘമായ കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നതിനായി ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ സ്വീകരിക്കുന്ന തന്ത്രങ്ങളും ഒരു വ്യാപാര ദിനത്തിൽ തന്നെ ഇടപാടുകൾ പൂർത്തിയാക്കുന്ന ഡേ ട്രേഡിങ്ങിനായി ഒരു ഷോർട്ട് ടൈം ട്രേഡർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതേസമയം ചാർട്ടുകൾ സൂക്ഷ്മമായി വിലയിരുത്തിയും വിവിധ ഘടകങ്ങളും ഇൻഡിക്കേറ്ററുകളും ഉപയോഗിച്ച് വിശകലനം നടത്തിയതിനു ശേഷം അതീവ ശ്രദ്ധയോടെയായിരിക്കും ട്രേഡർമാർ തങ്ങളുടെ ഡേ ട്രേഡിങ്ങിനുള്ള വ്യാപാര തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും ഓഹരിയിലേക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള ആസൂത്രണം നടത്തുന്നതും. എന്നിരുന്നാലും മിക്ക ട്രേഡർമാരിലും വ്യാപാരം പൂർത്തിയാക്കുന്നതിനുള്ള മികച്ച എക്സിറ്റ് സ്ട്രാറ്റജിയുടെ അഭാവം നിഴലിക്കുന്നതായി കാണാം. ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച ലക്ഷ്യവില ഭേദിച്ച് ലാഭമെടുക്കുന്നതിന് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ വ്യാപാരം നീങ്ങാത്തപ്പോഴായിരിക്കും മിക്ക ട്രേഡർമാരും വെട്ടിലാകുന്നത്. ചിലപ്പോൾ വിചാരിച്ചതിലും കൂടുതൽ നേരം കൈവശം വെക്കേണ്ടി വരികയോ കൈവശമുണ്ടായിരുന്ന ലാഭം നഷ്ടപ്പെടുത്തുന്നതിനുമൊക്കെ ഇടയാക്കും. ഈ ഒരു പശ്ചാത്തലത്തിൽ ഡേ ട്രേഡിംഗ് ചെയ്യുന്ന തുടക്കക്കാർക്ക് പ്രയോഗിക്കാവുന്ന ചില എക്സിറ്റ് സ്ട്രാറ്റജികളാണ് ഇത്തവണ വിശദീകരിക്കുന്നത്. ഒന്നാമത്, റിസ്ക് ആൻഡ് റിവാർഡ് റേഷ്യോ. ഏറ്റവും ലളിതമായ ഒരു ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജികളിലൊന്നാണ് റിസ്ക് ആൻഡ് റിവാർഡ് റേഷ്യോ. വേഗത്തിൽ ഇത് തുടക്കക്കാരനായ ഡേ ട്രേഡർക്കും നടപ്പാക്കാവുന്നതേയുള്ളൂ. ഒരു ട്രേഡർ തൻ്റെ നിക്ഷേപത്തിന്മേലെടുക്കുന്ന റിസ്കിന് ആനുപാതികമായുള്ള ആദായം ലഭിക്കുമോ എന്ന് നോക്കുന്നതിനാണ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ പരിഗണിക്കുന്നത്. അതായത്, റിസ്കിന് ആനുപാതികമായി മികച്ച ആദായം ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ മാത്രമാകും ഉദ്ദേശിച്ച ട്രേഡിൽ പൊസിഷൻ എടുക്കാൻ ട്രേഡർ തയ്യാറാകേണ്ടതെന്ന് സാരം. ഉദാഹരണത്തിന്, 10 രൂപയിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു ഓഹരിയെ നിങ്ങൾ പഠനവിധേയമാക്കുകയാണെന്ന് കരുതുക. ആ ഓഹരിയുടെ മുൻ കാലഘട്ടങ്ങളിലെ ചാർട്ടും റെസിസ്റ്റൻസ് സപ്പോർട്ട് മേഖലയിലുമൊക്കെ കണക്കിലെടുത്ത് 15 രൂപ വരെ അതിന് മുന്നേറാനുള്ള ന്യായമായ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും അപ്രതീക്ഷിതമായി ഓഹരിയിൽ പ്രതികൂല നീക്കമുണ്ടാകാനുള്ള സാധ്യതകളും ഇതിലൂടെ നഷ്ടമുണ്ടായാൽ നേരിടാനുള്ള പദ്ധതിയും കൂടി കണക്കിലെടുക്കണം. ഇതിൻ്റെ ഭാഗമായി ഓഹരിയിൽ 9 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കുന്നു. അതായത്, ഈ ട്രേഡിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ 5:1 ആയിരിക്കും. ഇത് ട്രേഡ് ചെയ്യാനായി പരിഗണിക്കാവുന്ന വളരെ മികച്ച അനുപാതമാണ്. 5 രൂപയുടെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ 1 രൂപയുടെ റിസ്ക് എടുക്കുന്നുവെന്ന് സാരം. അതേസമയം ഈ ഓഹരിയിൽ തന്നെ നിങ്ങൾ 8 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കുന്നതെങ്കിൽ ആ ട്രേഡിലെ റിസ്ക് റിവാർഡ് റേഷ്യോ പകുതിയായി താഴും. ഈ ഒരു സാഹചര്യത്തിൽ ആ ഓഹരിയുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്നത് 2.5:1 ആയിരിക്കും. അതായത്, 5 രൂപയുടെ ലാഭം നേടുന്നതിന് 2 രൂപയുടെ റിസ്ക്കാണ് എടുക്കുന്നതെന്ന് ചുരുക്കം. തുടക്കക്കാരനായ ഒരു ട്രേഡർക്ക് റിസ്ക് ഏറെയുള്ള ട്രേഡുകൾ ഒഴിവാക്കുന്നതിനും ന്യായമായ ലാഭസാധ്യതയുള്ള ട്രേഡ് മാത്രം പരിഗണിക്കുന്നതിനും വേണ്ടി റിസ്ക് റിവാർഡ് റേഷ്യോ ഉപയോഗിക്കാം. എന്നിരുന്നാലും സ്ട്രാറ്റജി നടപ്പാക്കുന്നതിനേക്കാൾ ഉപരിയായി യാഥാർത്ഥ്യ ബോധത്തോടുള്ള ലാഭം മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്ന കാര്യവും വിസ്മരിക്കരുത്. രണ്ടാമത്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. ഒരു ട്രേഡിലെ റിസ്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായും ആദായത്തിന് ആനുപാതികമായി റിസ്ക് ഘടകം ബാലൻസ് ചെയ്യുന്നതിനായും ഉപയോഗിക്കുന്ന ഡേ ട്രേഡിംഗ് എക്സിറ്റ് സ്ട്രാറ്റജിയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. എൻ്റർ ചെയ്ത ട്രേഡിൽ ഓരോ തവണയും നേരത്തെ നിശ്ചയിച്ചിരുന്ന വിൽപ്പന വില ഉയർത്തുമ്പോൾ ആനുപാതികമായി സ്റ്റോപ്പ് ലോസ് നിലവാരം മുകളിലേക്ക് മാറ്റുകയും റിസ്ക്കിനെ ലഘൂകരിക്കുകയും ചെയ്യുന്നതിനാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, 100 രൂപ വിലയുള്ള ഒരു ഓഹരിയിൽ 99 രൂപ നിലവാരം സ്റ്റോപ്പ് ലോസായി ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളൊരു ട്രേഡ് എടുത്തുവെന്ന് കരുതുക. കണക്കുകൂട്ടിയ പോലെ ഓഹരി മുന്നേറുന്ന ഘട്ടത്തിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന 101 രൂപയിൽ നിന്നും 102 രൂപയിലേക്ക് വിൽപ്പന വില ഉയർത്തുന്നു. ആനുപാതികമായി ഓഹരിയുടെ സ്റ്റോപ്പ് ലോസ് 99 രൂപയിൽ നിന്നും 101 രൂപയിലേക്കും ഉയർത്തുന്നു. വീണ്ടും ഓഹരി മുന്നേറ്റം തുടരുകയാണെങ്കിൽ സെൽ പ്രൈസ് 103 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു. സമാനമായി സ്റ്റോപ്പ് ലോസ് 102 രൂപയിലേക്കും മാറ്റുന്നു. പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ ഓഹരിയുടെ വില താഴേക്ക് വരികയാണെങ്കിൽ 102 രൂപയിൽ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുകയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിക്കുന്നു. ഇത്തരത്തിൽ ട്രേഡിൽ അടങ്ങിയിരിക്കുന്ന റിസ്കിനെ ലഘൂകരിക്കുന്ന നടപടിയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്, സമയം അടിസ്ഥാനമാക്കിയുള്ള എക്സിറ്റ്. ഡേ ട്രേഡിങ്ങിനുള്ള സ്ട്രാറ്റജി എന്ന നിലയിൽ വ്യാപാരം നടക്കുന്ന വേളയിൽ വരാവുന്ന നിർണായക പ്രഖ്യാപനങ്ങളോ ചടങ്ങുകളോ ഒക്കെ മുൻനിർത്തി വിപണിയിൽ ചാഞ്ചാട്ടം ഉടലെടുത്തേക്കാം എന്ന അനുമാനത്തോടെ കൈവശമുള്ള ട്രേഡിൽ നിന്നും പുറത്തു ചാടുന്നതിനാണ് സമയം അടിസ്ഥാനമാക്കിയുള്ള എക്സിറ്റ് അല്ലെങ്കിൽ ടൈം ബേസ്ഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ കൈവശമുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വരാനുണ്ടെങ്കിൽ അതിനു മുന്നോടിയായി ഓഹരിയിൽ നിന്നും മാറി നിൽക്കുന്നു. തുടർന്ന് ആ വാർത്ത പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരണ ലഭിക്കുകയും ചെയ്തതിനു ശേഷം മാത്രം വ്യാപാരം പുനരാരംഭിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, നിക്ഷേപം ആസൂത്രണം ചെയ്യുന്ന ഗൗരവത്തിൽ തന്നെ ഒരു ഓഹരിയിലെ ട്രേഡിൽ നിന്നും വിജയകരമായി പുറത്തു ചാടാനുള്ള അവസരങ്ങളെക്കുറിച്ചും നോക്കി വെക്കണം. ഇല്ലെങ്കിൽ വിശകലനം ചെയ്ത് കണ്ടെത്തിയ ഓഹരിയിന്മേൽ ആസൂത്രണം ചെയ്ത ട്രേഡിൽ എൻ്റർ ചെയ്യാൻ സാധിച്ചെങ്കിൽ പോലും നേട്ടത്തോടെ ആ വ്യാപാരം പൂർത്തിയാക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.